മഹാശിവരാത്രി ആത്മീയമായും ശാസ്ത്രീയമായും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എല്ലാ മാസത്തിന്റെയും 14-ാമത്തെ ദിവസത്തെ ശിവരാത്രി എന്ന് വിളിക്കപ്പെടുന്നു. അതായത് അമാവാസി ദിവസത്തിന്റെ തലേന്നാൾ, പൂർണ്ണചന്ദ്രന്റെ ദിവസം. ഒരു വർഷത്തിൽ 12 മുതൽ 13 ശിവരാത്രികൾ ഉണ്ടാവും. കുംഭമാസത്തിൽ, അതായത് പൊതുവെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ശിവരാത്രിയെ മഹാശിവരാത്രി അല്ലെങ്കിൽ ശിവന്റെ മഹത്തായ രാത്രി എന്ന് വിളിക്കപ്പെടുന്നു. ഈ ദിവസം ഭൂമിയുടെ വടക്കൻ അർദ്ധഗോളത്തിൽ മനുഷ്യവ്യവസ്ഥയിൽ സ്വാഭാവികമായി തന്നെ ഊർജം മുകളിലേക്ക് ഉയരുന്നു. ആ ദിവസം എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നിശ്ചിത തോതിൽ ഊർജമുയരുന്നത് അനുഭവപ്പെടുന്നു. എന്നാൽ നട്ടെല്ല് നിവർന്നിരിക്കുന്ന ജീവികൾക്ക് മാത്രമേ ഈ ഊർജത്തിന്റെ ഉയർച്ച യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. മനുഷ്യന്റെ ഭാഗ്യം എന്തെന്നാൽ ഈ ഒരിനം മാത്രമാണ് പരിണാമ വളർച്ചയിൽ നട്ടെല്ല് നിവർന്നിരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളൂ. നിങ്ങൾ വിവിധ ജീവി വർഗങ്ങളുടെ പരിണാമ വികാസത്തെ ശ്രദ്ധിച്ചാൽ നട്ടെല്ലില്ലാത്ത സ്ഥിതിയിൽ നിന്ന് നട്ടെല്ലുള്ള തലത്തിലേക്ക് മുന്നേറിയത് പരിണാമ വളർച്ചയിൽ ഒരു സുപ്രധാന ഘട്ടമാണെന്ന് അറിയുവാൻ കഴിയും. പരിണാമ പ്രക്രിയയിലെ മറ്റൊരു സുപ്രധാന ഘട്ടമെന്ന് പറയുന്നത് നട്ടെല്ല് തിരശ്ചീന സ്ഥാനത്തിൽ നിന്ന് ലംബസ്ഥാനത്തേക്ക് നീങ്ങിയതാണ്. നട്ടെല്ല് ലംബമായതിനു ശേഷം മാത്രമാണ് തലച്ചോറിന്റെ യഥാർത്ഥ വികാസം സംഭവിച്ചത്. മഹാശിവരാത്രിയിൽ ഊർജത്തിന്റെ ഉയർച്ച സ്വാഭാവികമായി നടക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ നട്ടെല്ല് ലംബമായി വെച്ചിരുന്നാൽ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഇത് വളരെ പ്രയോജനകരമായിരിക്കും, പ്രത്യേകിച്ച് ആത്മീയ പാതയിലുള്ളവർക്ക്. മാത്രമല്ല കുടുംബ സാഹചര്യങ്ങളിലുള്ളവർക്കും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവർക്കും ഇത് വളരെ സാരവത്തായിരിക്കും. ആത്മീയ പാതയിലുള്ളവരെ, യോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസമാണ് ശിവൻ തന്റെ ഉള്ളിലെ എല്ലാ ചലനങ്ങളെയും അതിവർത്തിച്ച് തീർത്തും നിശ്ചലമായി തീർന്നത്. ഈ ദിവസമാണ് അദ്ദേഹത്തിന്റെ 3-ാമത്തെ കണ്ണു തുറന്ന് ധാരണ പൂത്തത്. നാം പറയുന്നത് ഈ 2 കണ്ണുകളും ഇന്ദ്രിയങ്ങളാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അവർക്ക് കാണിക്കാൻ കഴിയും. എന്നാൽ ഈ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം കാണണമെങ്കിൽ, ഭൗതികതയ്ക്ക് അതീതമായ സൂക്ഷ്മമായ യാഥാർത്ഥ്യം കാണണമെങ്കിൽ, ഇത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു തലത്തിലുള്ള ധാരണ ആവശ്യമാണ്. ഭൗതികത്തിനപ്പുറമുള്ള ധാരണയെയാണ് 3-ാം കണ്ണ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ 3-ാം കണ്ണ് തുറക്കുന്നതിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ധാരണയെ തീക്ഷ്ണമാക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരു ദിവസമാണിത്.